ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ, ഇത് കാണുമ്പോൾ തന്നെ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരൈറ്റമാണ്, അതുപോലെ തന്നെ റെയർ ആയിട്ടുള്ള ഒരൈറ്റം കൂടിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും ഒരു വിധം എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ഐറ്റം തന്നെയാണ്. അപ്പം നിങ്ങൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു പൊടി വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ എപ്പോഴും അവൈലബിൾ അല്ലാത്തൊരു പൊടിയാണ് നമ്മുടെ നാട്ടിൽ. മൈദപ്പൊടി, ഗോതമ്പ് പൊടി അതൊന്നും അല്ല കേട്ടോ, അരിപ്പൊടി ഒന്നുമല്ല. നമ്മൾ ഈന്തപ്പനയുടെ ഈന്ത് വെച്ചിട്ടുണ്ടാക്കുന്ന പൊടിയാണ് കേട്ടോ ഈ ഒരു ഈന്ത് പൊടി എന്ന് പറയും. ഈ ഒരു പൊടി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ കസിന് നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഖത്തറിൽ ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. വീട്ടിൽ തറവാട്ടിൽ എല്ലാവരും കൂടി കൂടുന്ന സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നതും. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പം അതിന് ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ്. ഇതിൽ നമുക്ക് ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. കുറഞ്ഞ മാവാണ് ഉള്ളതെങ്കിൽ ബാക്കി ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടും ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഞങ്ങൾ ഓവർ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടും പൊടി അത്യാവശ്യത്തിനുള്ളതുകൊണ്ടും നമ്മൾ ഗോതമ്പ് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വാട്ടിയെടുത്താലും പ്രശ്നമില്ല. നല്ല തിളച്ച വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഫസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള നല്ല തിളച്ച വെള്ളം ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ബാക്കി വെള്ളം കൂടി കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഒരു ഈന്തപ്പന നാട്ടിലൊക്കെ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാനേ ഇല്ല. എവിടെയെങ്കിലും കുറച്ചുണ്ടെങ്കിൽ അതെല്ലാം അടുത്തായിട്ട് ഷെയർ ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ പരവെന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ചപ്പാത്തിക്ക് ഒരു മാവിന് വെള്ളം എത്രയാണോ ഒഴിക്കുന്നത് ആ ഒരു കണക്കിന് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂട്ടി കൊടുത്തിട്ട് ഒഴിച്ചെടുത്താൽ മതി, കാരണം വെള്ളം കൂടി പോകാൻ പാടില്ല. ഇനി നമ്മളിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ കൈ വെച്ചിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു മാവ് കുഴഞ്ഞ് കിട്ടണം. നമ്മൾ നല്ല സോഫ്റ്റായിട്ട്, എന്നാൽ ഇത് ഏകദേശം ഒരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന പൊടി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പോലെ കുഴച്ചെടുക്കണം. എന്താ ഇപ്പം രണ്ടും നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ രണ്ട് ഭാഗമായിട്ട് കുഴച്ചതാണ്. അപ്പം നല്ല പോലെ കുഴച്ചെടുക്കാനുള്ള ഒരു ഈസിക്ക് വേണ്ടിയിട്ട് ഇപ്പം അതാ തൊടുമ്പോൾ തന്നെ അത്രക്കും സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു മാവ്. അപ്പം നല്ല കുറച്ച് വെള്ളം അധികമായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് അളവിൽ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മുടെ നാട്ടിൽ ഇതാ ഇതേ രീതിക്കാണ് കേട്ടോ ഈ ഒരു പിടി റെഡിയാക്കി എടുക്കുക. അപ്പം ഇതിന് ഈന്ത് പിടി എന്നാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പറയുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ പിടിച്ച് പിടിച്ചാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല പോലെ പിടിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്കൊക്കെ ഇട്ടിടുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ നല്ല പോലെ പ്രസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഈ ഒരു പിടി റെഡിയാക്കി എടുക്കുന്നത്. നാട്ടിലൊക്കെ വീട്ടിൽ കുടുംബക്കാർ മൊത്തമായിട്ട് കൂടുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും കൂടി കഥ പറഞ്ഞിട്ട് ഇതുപോലെ ഷേപ്പൊക്കെ ആക്കിയെടുക്കുമ്പം നല്ല രസമായിരുന്നു. ഇവിടെ എൻ്റെ കസിൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഖത്തറിലുള്ള, അവരെല്ലാവരും കൂടിയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ഇതുപോലെ ഒന്ന് കാണിച്ച് തന്നതാണ്. ഇപ്പം തന്നെ നമ്മൾ മൊത്തമായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും നല്ല പോലെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഇതുപോലെ വെള്ളം തിളപ്പിച്ചെടുക്കണം കേട്ടോ. വലിയൊരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ രണ്ട് പാത്രം വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ട്. ഈ ഒരു രീതിയിൽ വെള്ളം തിളച്ച് വരണം. ആ ഒരു സമയത്താണ് കേട്ടോ നമ്മളിതിലേക്ക് ആ ഒരു പിടിയെല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ മൊത്തമായിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഒട്ടി പിടിച്ച് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയം നമ്മൾ നല്ല പോലെ 10 മിനിറ്റെങ്കിലും തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. കാരണം ഈ ഒരു ഈന്ത് നല്ല പോലെ കുക്കായിട്ടില്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ചിലവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പോലെ കൈക്ക് ഊറ്റിയെടുക്കണം. ഇനി നമ്മൾ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് ഒരു ഉള്ളി, ഒരു തക്കാളിയും, കുറച്ച് രണ്ട് പച്ചമുളകും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, അതുപോലെ 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ബാക്കി മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും എല്ലാം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് അത്യാവശ്യം നല്ല പോലെ കുക്കായിട്ട് കിട്ടണം. ഈ ഇതിലേക്ക് നമുക്ക് വായക്ക ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചേർത്തിട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബീഫ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് മീൻ വെച്ചിട്ട് നല്ല ഇഷ്ടമാണ് ചെയ്തെടുക്കുമ്പോൾ. അത്തി അയലൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഇവിടെ നിന്ന് അത്ര ഫ്രഷായിട്ട് മീനും കിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബീഫ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു തേങ്ങയും അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ വലിയ ജീരകവും കൂടി ചേർത്ത് അരച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ കൈകി ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു പിടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങയും പിടി എല്ലാം കൂടി ഒപ്പരം തന്നെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ.
മൊത്തമായിട്ട് പകുതി പകുതി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തമായിട്ട് ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മൊത്തമായിട്ട് ചേർക്കാതെ ഫസ്റ്റ് കുറച്ച് കുറച്ച് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്താണ് നമ്മൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അതുപോലെ വെക്കുകയാണെങ്കിൽ നല്ലപോലെ എല്ലാ മസാലയും ഈ പിടിയിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മളെ ഈന്ത് പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാൻ.